വിശ്വശികായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾക്ക് തന്ന ചെറിയ ഒരു ഹോംവർക്ക് ഉണ്ടായിരുന്നു നിങ്ങൾ എല്ലാവരും അത് ചെയ്തു കാണും എന്ന് കരുതുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് സഭ സുവിശേഷ പ്രഘോഷണ ഫലമായിട്ട് രൂപം കൊണ്ടതാണെന്നും സഭയുടെ പ്രധാനപ്പെട്ട ദൗത്യം സുവിശേഷ പ്രഘോഷണമാണെന്നും ഈ പ്രഘോഷണത്തിൻ്റെ വിഷയം ദൈവരാജ്യമാണ് എന്നുമാണ് നമ്മൾ കണ്ടത് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ചെറിയ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഒരുങ്ങാം സ്നേഹനാഥനായ ഈശോയെ ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല ഈശോയെ അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിത വ്യാപാരങ്ങളിലൊക്കെയും ഞങ്ങളോട് കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേൻ നമ്മൾ രണ്ടാം പാഠത്തിൻ്റെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ പാടത്തിൻ്റെ പേരോർക്കുന്നുണ്ടല്ലോ അല്ലേ എന്തായിരുന്നു സഭയുടെ അടിസ്ഥാന ദൗത്യം സുവിശേഷ പ്രഘോഷണം എന്നതാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലൊന്ന് സൂചിപ്പിച്ചിരുന്നു ഓരോ പാടത്തിൻ്റെയും പേര് നമ്മൾ കൃത്യമായിട്ടൊന്ന് ഓർത്തു വഹിക്കുന്നത് നല്ലതാണ് കാരണം ആ പാഠത്തിൻ്റെ സാര സംഗ്രഹമാണ് പാഠത്തിൻ്റെ പേര് എന്ന് പറയുന്നത് ഓക്കെ ഇന്ന് നമ്മൾ കാണുന്നത് സുവിശേഷവൽക്കരണത്തിനുള്ള പ്രധാനപ്പെട്ട മാർഗം ക്രിസ്തീയ ജീവിതം വഴി നൽകുന്ന സാക്ഷ്യമാണ് എന്നുള്ളതാണ് നമ്മൾ സുവിശേഷ പ്രഘോഷണമാണ് സഭയുടെ അടിസ്ഥാന ദൗത്യം എന്ന് കണ്ടു പ്രഘോഷണ വിഷയം ദൈവരാജ്യമാണെന്നും കണ്ടു ഇനി അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത് എന്നുള്ളതാണ് ഈ രണ്ടാം ഭാഗത്ത് നമ്മൾ കാണുന്നത് അപ്പോൾ ക്രിസ്തീയ ജീവിതം വഴിയുള്ള സാക്ഷ്യം അതാണ് സുവിശേഷ പ്രഘോഷണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് അങ്ങനെ ഒരുപാട് വിശുദ്ധാത്മാക്കളെ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകിയ സുവിശേഷപ്രഘോഷണം നൽകി നടത്തിയ ഒരുപാട് വിശുദ്ധാത്മാക്കളെ നമുക്ക് പരിചയമുണ്ട് പാവങ്ങളുടെ അമ്മയായ കൽക്കത്തയിലെ മദർ തെരേസയും പാവങ്ങളോടും ദളിതരോടും സുവിശേഷം പ്രസംഗിച്ച വാഴ്ത്തപ്പെട്ട തേവറമ്പിൽ കുഞ്ഞച്ചനും അതുപോലെ പ്രാർത്ഥിക്കുന്ന അമ്മ എന്നറിയപ്പെടുന്ന വിശുദ്ധ ഊപ്രാസിയാമ്മയും വിശുദ്ധ മറിയന്തരസിയായും അങ്ങനെ നമുക്ക് തന്നെ പരിചയമുള്ള ഒരുപാട് വിശുദ്ധർ ജീവിതം കൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തിയവരെ നമുക്കറിയാം ഇത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട് ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസാനുഭവം മറ്റൊരാൾക്ക് നേരിൽ പകർന്നു കൊടുക്കുക എന്നതാണ് ഏറ്റവും ലളിതവും സുന്ദരവുമായ ഫലപ്രദവുമായ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് എന്താണ് ഒരാളുടെ വ്യക്തിപരമായ വിശ്വാസാനുഭവം മറ്റൊരാൾക്ക് നേരിൽ പകർന്നു കൊടുക്കുക എന്നതാണ് ഏറ്റവും ഫലപ്രദമായ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത് ഇവിടെയാണ് നമ്മൾ ഈ പാഠത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കുറിച്ചിടണം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വലിയ ഒരു ഒരു സത്യമാണിത് നിങ്ങൾ മഹാകവി അക്യത്വത്തിൻ്റെ ഈ വളരെ പ്രസിദ്ധമായ രണ്ട് വരികൾ നിങ്ങളൊക്കെയും പഠിച്ചിട്ട് കാണും അല്ലെങ്കിൽ തീർച്ചയായിട്ടും കേട്ടിട്ട് കാണും ഒരു കണ്ണീർ കണം ഞാൻ മറ്റുള്ളവർക്കായി പൊഴിക്കവേ ഉദിക്കയാണെന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം ഒരു പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചെലവാക്കവേ ഹൃദയത്തിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി നിങ്ങൾ അല്ലേ അപ്പോൾ മറ്റുള്ളവരുടെ സങ്കടത്തിൽ ആശ്വാസമായി മാറുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ നന്മ ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ ഒരു ഒരു ആത്മീയമായ ആനന്ദമുണ്ടല്ലോ അതനുഭവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് അത് സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ഒരു ആത്മീയമായ ഫലമാണ് എന്ന് പറയാനായിട്ട് സാധിക്കും സുവിശേഷ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ രണ്ട് കൂട്ടുകാരെ ഓർക്കുകയാണ് ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇന്നത്തെ പ്ലസ് ടു ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് പ്രീ ഡിഗ്രിയാണ് അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി ഞങ്ങളെല്ലാവരും വീട്ടിൽ നിന്ന് ചോറ് പൊതി കെട്ടിക്കൊണ്ടൊക്കെയാണ് വരുന്നത് അപ്പോൾ ഒരു കുട്ടി വലിയ പൊതിയാണ് എല്ലാ ദിവസവും കൊണ്ടുവരുന്നത് സാധാരണ എല്ലാവരും കൊണ്ടുവരുന്നതിനേക്കാൾ വളരെ വലിപ്പം കൂടിയ പൊതി ആയിരുന്നുകൊണ്ടാണ് ഈ വലിയ വലിയ പൊതി കൊണ്ടുവരുന്നത് ഞങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അപ്പോൾ ഇവൻ മാറിപ്പോയിരുന്ന് ചോറുണ്ടോ എന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നു അവൻ്റെ കൂടെ അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനും എന്നും ഉണ്ടാവും അപ്പോൾ എന്താണ് ഇവർ രണ്ടുപേരും മാത്രം മാറിയിരുന്ന ചോറുണ്ടത് എന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോൾ കാണാൻ സാധിച്ചത് ഈ കൂട്ടുകാരനും ഇവനും കൂടെ ഒരുമിച്ചിരുന്നാണ് ചോറ് ഒരു ചോറും പൊതിയിൽ നിന്നാണ് രണ്ടുപേരും ഉണ്ടുന്നത് പിന്നീടാണ് മനസ്സിലായത് ഇവൻ്റെ കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതിനുള്ള പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കി തൻ്റെ കൂട്ടുകാരനും വേണ്ടിയുള്ള ചോറ് എല്ലാ ദിവസവും ഇവൻ തന്നെ കൊണ്ടുവരികയാണ് അപ്പം തൻ്റെ കൂട്ടുകാരന് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവന് ഭക്ഷണം പങ്കുവെച്ചു കൊടുക്കുവാനുള്ള ഒരു വലിയ മനസ്സ് ആ പ്രായത്തിൽ തന്നെ ഞങ്ങളുടെ കൂട്ടുകാരൻ ഉണ്ടായിരുന്നു എന്നുള്ളത് അന്ന് വലിയ ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല എങ്കിലും ഇന്ന് തീർച്ചയായിട്ടും അവൻ ചെയ്തത് വലിയ ഒരു സുവിശേഷ സാക്ഷ്യമാണ് എന്നുള്ളത് ഇന്ന് മനസ്സിലാക്കുകയാണ് സ്വന്തം ജീവിതാവസ്ഥയിൽ ഒരു സുവിശേഷ പ്രഘോഷണമായിട്ട് അവൻ മാറുകയാണ് ചെയ്തത് ഇതിൻ്റെ മറുവശത്ത് മറ്റൊരു സഹപാഠി ഞങ്ങൾ ഈ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഞങ്ങളുടെ കോളേജിൻ്റെ അടുത്തുള്ള പള്ളിയിൽ കത്തോലിക്ക കുട്ടികൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന ക്രമീകരിച്ചിട്ടുണ്ട് അപ്പോൾ കത്തോലിക്ക കുട്ടികളെല്ലാം അന്ന് പള്ളിയിൽ പോകണം കുർബാനയ്ക്ക് പോകണം ഇപ്പം ഞങ്ങൾ പതിവ് പോലെ ഒരു ആദ്യ വെള്ളിയാഴ്ച ദിവസം ഞങ്ങളെ പള്ളിയിൽ കുർബാനയ്ക്ക് വിട്ടു ആ സമയത്ത് മറ്റു കുട്ടികൾക്കെല്ലാം ഫ്രീ ടൈമാണ് അപ്പം ഞങ്ങളുടെ പള്ളിയിലേക്ക് പോകുന്ന വഴി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുട്ടി ഇങ്ങനെ കാമ്പസിലൂടെ അലസനായി നടക്കുന്നതുകൊണ്ട് പ്രിൻസിപ്പൽ അവനെ കണ്ടിട്ട് അവൻ ഒരു കത്തോലിക്കുട്ടിയാണ് എന്ന് തോന്നിയിട്ട് അവനോട് ചോദിച്ചു എടാ നീ എന്താ ഇന്ന് പള്ളി പോവാത്തത് അവന് ഒരു മടിയും കൂടാതെ ഉടൻ തന്നെ മറുപടി പറഞ്ഞു സാറേ ഞാനൊരു ക്രിസ്ത്യാനിയല്ല അപ്പോൾ സാറും ഒന്നും പറഞ്ഞില്ല എനിക്ക് വളരെ കൃത്യമായിട്ടറിയാം അവൻ ഇന്ന ഇടവകയിൽ പതിനൊന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് കൃത്യമായിട്ട് അപ്പോൾ പള്ളിയിൽ പോകാനുള്ള മടി കൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള മടി കൊണ്ട് ഞാനൊരു ക്രിസ്ത്യാനി അല്ല എന്ന് ഒരു മടിയും കൂടാതെ പറയുവാൻ അവന് തോന്നി എന്നുള്ളതാണ് ഇവിടെ രണ്ട് രണ്ട് കുട്ടികളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തു ചെയ്തത് നമ്മൾ ജീവിതം കൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തണം എന്ന് പറയുമ്പോൾ നമ്മളിവ ഇതിൽ ആരുടെ ഭാഗത്ത് നിൽക്കും എന്നുള്ളതാണ് ആരുടെ പക്ഷത്തായിരിക്കും നമ്മൾ നിലകൊള്ളുക തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ടല്ലോ ഒന്നാമത്തെ കുട്ടിയുടെ പക്ഷത്തായിരിക്കും ആയിരിക്കണം അപ്പോൾ ജീവിതം കൊണ്ട് സുവിശേഷ പ്രഘോഷണം നടത്തുക എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ക്ലാസിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ടാവും അതിനനുസരിച്ച് നമ്മൾ ഈ ദൗത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാഠം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ സ്വാംശീകരിക്കേണ്ട ഒരു വലിയ സന്ദേശം എന്ന് പറയുന്നത് അതാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക ഇനി നമ്മൾ കാണുക പ്രഘോഷണം സഫാരൂപീകരണത്തിൻ്റെ ആദ്യ പടി എന്നുള്ളതാണ് പ്രഘോഷണം എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് ജീവിതം കൊണ്ടുള്ള സുവിശേഷ പ്രഘോഷണമാണ് രണ്ടാമത്തെ ഭാഗമെന്ന് പറയുന്നത് വാക്കുകളായിട്ടുള്ള സുവിശേഷ പ്രഘോഷണം തന്നെ അതും സഭാരൂപീകരണത്തിൻ്റെ ആദ്യ പടിയാണ് റോമക്കാർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ അവർ എങ്ങനെ വിശ്വസിക്കും പ്രസംഗങ്ങനില്ലാതെ എങ്ങനെ കേൾക്കും ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി മിശിഹായെക്കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് അപ്പോൾ സുവിശേഷം പ്രസംഗിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രസംഗം ഇല്ലാതെ അങ്ങനെ കേൾക്കും കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കും അറിയാത്തവനെക്കുറിച്ച് അങ്ങനെ അറിയും അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ഹാ കഷ്ടം എന്നും വിശുദ്ധ ബൗലോസ്ലിക പറഞ്ഞു വച്ചിരിക്കുന്നു അപ്പോൾ ഈ ദൗത്യം നമുക്കും ഉള്ളതാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതാവസ്ഥയിൽ നമുക്കിതിനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം നമ്മൾ കൂട്ടുകാരനോടൊക്കെ ആയിരിക്കുമ്പോൾ പലരും വിശ്വാസ വിരുദ്ധമായ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും എടാ പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല പള്ളിയിൽ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല വെറുതെ എന്തിനാണ് സമയം കളയുന്നത് ആ രീതിയിൽ സംസാരിക്കുന്ന കൂട്ടുകാരും ഒരു പക്ഷേ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കാം അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിൽ നമ്മൾ നിശബ്ദനായിരിക്കാൻ പാടില്ല തീർച്ചയായിട്ടും നമ്മുടെ ആ വിശ്വാസ അനുഭവം നമ്മുടെ വിശ്വാസ ബോധ്യം അവരുടെ മുമ്പിൽ പറയാനുള്ള ഒരു കടമ നമുക്കുണ്ട് അപ്പോൾ വാക്കുകളിലൂടെയുള്ള സുവിശേഷ പ്രഘോഷണവും നമ്മുടെ കടമയാണ് എന്ന് നമ്മൾ പ്രത്യേകം തിരിച്ചറിയേണ്ടതുണ്ട് കേവലം മനുഷ്യരുടെ ഭൗതിക പുരോഗതിയും ഐശ്വര്യവുമല്ല സഭയുടെ ലക്ഷ്യം പ്രത്യുത വിശ്വാസത്തെയും സന്മാർഗത്തെയും സംബന്ധിച്ച ഈശോമിശിയായുടെ പ്രബോധനങ്ങൾ പഠിപ്പിച്ച് മനുഷ്യമഹത്വവും സാഹോദര്യവും വളർത്തി ക്രമേണ മനുഷ്യകുലത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്ന മാർഗമാവുക എന്നുള്ളതാണ് അപ്പോൾ ഭൗതിക പുരോഗതി മാത്രമല്ല സഭയുടെ ലക്ഷ്യം സഭയുടെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യകുലത്തെ ദൈവത്തിങ്കിലേക്ക് നയിക്കുക എന്നുള്ളതാണ് ഇതിനുള്ള മാർഗങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഈ മാർഗങ്ങളിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് സംഗ്രഹിച്ച് പറയാം ഒന്ന് ജീവിത സാക്ഷ്യം രണ്ട് വചനത്തിൻ്റെ പങ്കുവയ്ക്കൽ ഇതാണ് നമുക്ക് ഏൽപ്പിക്കപ്പെട്ട് തന്നിരിക്കുന്ന ദൗത്യം എന്ന് നമ്മൾ മനസ്സിലാക്കുക അതനുസരിച്ച് പ്രവർത്തിക്കുവാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ ശ്രമിക്കുക രണ്ടാമത്തെ പാഠം നമ്മൾ ഇവിടെ പഠിച്ചു തീരുമ്പോൾ നമുക്ക് ഈ പാഠത്തിലൂടെ നമ്മൾ കടന്നുപോയത് സഭ സുവിശേഷ പ്രഘോഷകയാണ് സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ നമുക്കും പങ്കുചേരണം സുവിശേഷ പ്രഘോഷണത്തിൻ്റെ വിഷയം ദൈവരാജ്യം എന്നുള്ളതാണ് രണ്ട് രീതിയിൽ നമ്മൾ പങ്കുചേരുന്നു ഒന്ന് ജീവിത സാക്ഷ്യം വഴിയും രണ്ട് വചനം പങ്കുവച്ചും കൊണ്ട് ഇങ്ങനെ നമുക്ക് സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പങ്കുചേരാം അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും ഒന്നായി തീരുന്ന സന്തോഷകരമായ ദൈവരാജ്യ അനുഭവം ഈ ഭൂമിയിൽ തന്നെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അതിനുവേണ്ടി നമുക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ രണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം ഒന്ന് പാഠത്തിൻ്റെ അവസാനം കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി നിങ്ങൾ നോട്ട് ബുക്കിൽ എഴുതണം രണ്ടാമതായിട്ട് ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി നിങ്ങൾ കുറിക്കണം ദൈവരാജ്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സന്ദർഭങ്ങൾ കണ്ടെത്തി കുറിക്കണം ഓരോ പാഠത്തിൻ്റെ അവസാനം ഓരോ വചനം മനഃപ്പാഠമാക്കുന്നതിന് വേണ്ടി തന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് മനഃപ്പാഠമാക്കണം ഓരോ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓരോ വചനം കൂടി മനഃപ്പാഠമാക്കുന്നു ഈ പാഠം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത് ഞാൻ പഠിക്കുന്ന സ്കൂളിൽ സുവിശേഷ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലോകം എന്ന് പറയുന്നത് കൂട്ടുകാരുടെ കൂടെയാണ് അപ്പോൾ ഞാൻ പഠിക്കുന്ന സ്കൂളിൽ ഞാൻ സുവിശേഷ സന്ദേശം പ്രചരിപ്പിക്കാനായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കും എന്ന നല്ല തീരുമാനം നമുക്ക് എടുക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ് ചെറിയ ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം സ്നേഹനാഥനായ ഈശോയെ ഈ പാഠത്തിലൂടെ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിൽ പങ്കുകാരായി അതിൻ്റെ ഫലം അനുഭവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമ്മേൻ ഈശോ മിഷികായിക്ക് സ്തുതിയായിരിക്കട്ടെ